Hi friends, welcome back to my channel, Mostly Learning. I am going to face the camera because I have uploaded all the classes and skipped all the classes. So, I am going to show you a video on the front. I am going to show you a video because I am going to show you the camera on the front. That's why we upload classes. അപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് മുടങ്ങാതെ കണ്ട് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെയൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ മെയിൻലി മൂന്നാം ക്ലാസ്സിലെ മലയാളം ഒഴികെയുള്ള എല്ലാ സബ്ജക്റ്റുകളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആറാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ഒന്ന് രണ്ട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് കാണാൻ കഴിയും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ വർക്ക്ഷീറ്റുകൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കറക്റ്റ് നിങ്ങൾക്ക് നോട്ടിലൊക്കെ എഴുതാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, അവരടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്യാൻ പറയാം. അപ്പോൾ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അറിയുന്നതും എന്നെ അറിയുന്നതുമായ ഞാൻ അറിയാത്തവരുമായ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ തുടർത്തും കുഞ്ഞുങ്ങളെ നിങ്ങൾ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ്സിൽ ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻലി മാച്ച് ദ അനിമൽസ് വിത്ത് ദർ സൗണ്ട്സ് അല്ലേ, അവരുടെ സൗണ്ട്സ് ആണ്. അതേപോലെ വാട്ട് ആർ ദ സെയിങ് ദ മങ്കിയും ക്യാറ്റും പറയുന്നതാണ് നമുക്ക് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് അനിമൽസ് പേജ് നമ്പർ 62. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്തായാലും ഫസ്റ്റ് ഫോക്സിൻ്റെ സൗണ്ട് ആണ് അല്ലേ. ഫോക്സിൻ്റെ സൗണ്ട് എന്താണ്? ഹോൾസ് അല്ലേ. ഓക്കെ, അപ്പോൾ ലയൻ്റെ സൗണ്ട് എന്താ വരുന്നത്? റോഡ്സ് അല്ലേ. അപ്പോൾ ക്ലാസ്സിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എലിഫൻറ്റിൻ്റെ സൗണ്ടോ? ട്രംപറ്റ്സ് അല്ലേ. ട്രംപറ്റ്സ് ആണ് എലിഫൻറ്റിൻ്റെ സൗണ്ട്. ടൈഗറിൻ്റെ സൗണ്ട് ഗ്രോൾസ്. ഓക്കെ, ഡോങ്കി ബ്രേസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ മങ്കി ചാറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ കൂട്ടുകാർ കറക്റ്റ് നോക്കിയിട്ട് എഴുതിയെടുക്കുക. അടുത്ത വർക്ക് എന്താണ്? വാട്ട് ആർ ദ സെയിങ് അല്ലേ. മങ്കിയുണ്ട്, ക്യാറ്റുണ്ട്, എന്താണ് അവർ പറയുന്നതെന്നുള്ള കോൺവെർസേഷനാണ് എഴുതാനുള്ളത്. മങ്കി എന്താണ്? ഐ എം എ മങ്കി. ഐ ചാറ്റർ, ഐ ക്യാൻ ജമ്പ്. അപ്പോൾ പൂച്ച അറിയണേ. ഐ ആം എ ക്യാറ്റ്. ഐ എം യു. ഐ ക്യാൻ റൺ. നെക്സ്റ്റ് വർക്ക് വു ആം ഐ അല്ലേ, ഞാനാരാണ്. മാച്ച് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അനിമൽ വിത്ത് ദ പിക്ചർ ബൈ ഡ്രോയിങ് ലൈൻസ്. യു ക്യാൻ ആഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ അനിമൽസ്. മൂന്ന് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവർക്ക് നേരെ വരച്ച് കൊടുക്കാൻ അവർ എന്താ പറയുക, അവരെ കുറിച്ചിട്ടുള്ള അവർ പറയുന്ന ബോക്സിലുള്ളത് നമ്മൾ നേരെ വരച്ച് കൊടുക്കുക. മോർ ലൈൻസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സിലുള്ള വായിക്കുക. ഐ ആം എ ബിഗ്. ഐ ഹാവ് എ ട്രങ്ക്. ഐ ട്രംപറ്റ്. ഐ ആം ഡാഷ്. എന്താണ്? ഞാൻ വലിയ ആളല്ലേ. പിന്നെന്താണ്? ഐ ട്രംപറ്റ്. ചിഹ്നം വിളിക്കാറുണ്ട് അല്ലേ. ഐ ആം എ ഡാഷ്. ഐ ആം എ എലഫൻറ്റ്. അപ്പോൾ നേരെ നമ്മൾ ആ വിട്ടഭാഗം എഴുതി കൊടുത്തതിന് ശേഷം എലഫൻറ്റിൻ്റെ പിക്ചറിലോട്ട് വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ബോക്സിൽ എന്താണ്? രണ്ട് ഡാഷ് ഉണ്ട് അല്ലേ. രണ്ട് ഡാഷിലോട്ട് നമ്മൾ എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക? മൂന്നാമത്തേൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഐ മ്യൂന്ന്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ എഴുതിയില്ല? എം യു എന്ന് പറയുന്നതാണ് പൂച്ചക്കാണ് അല്ലേ, ക്യാറ്റിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാറ്റിനെ കുറിച്ചിട്ട് എഴുതാം. ഐ ആം സ്മോൾ. ഐ ഹാവ് എ ലോങ് ടൈൽ. ഐ മ്യു. ഐ ആം എ ക്യാറ്റ്. ഈ ബോക്സ് നമ്മൾ എവിടേക്ക് വരച്ചു കൊടുക്കുക? ക്യാറ്റിൻ്റെ നേരെ വരച്ചു കൊടുക്കുക. ഇനി ഇത് ലാസ്റ്റ് വണ്ണാണ്. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. ഞാൻ കാട്ടിലെ രാജാവാണ്. ഐ ആം എ ബിഗ് ആൻഡ് സ്ട്രോങ്. ഞാൻ വലിയവനുമാണ്, ഭയങ്കര സ്ട്രോങ് ആണല്ലേ, ശക്തനുമാണ്. ഐ ലീവ് ഇൻ എ ജംഗിൾ. ഞാൻ കാട്ടിലാണ്. ഫോറസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ജംഗിൾ, കാട്ടിലാണ് താമസിക്കുന്നത്. ഐ ആം എ ഡാഷ്. ഐ ആം എ ലയൺ. അപ്പോൾ നമ്മൾ ലയൻ്റെ നേരക്കും വരച്ചു കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർ കറക്റ്റ് നോക്കിയിട്ട് വരച്ച് പൂർത്തിയാക്കുക. അടുത്തൊരു ഗസ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നിങ്ങൾ വാക്ക് ക്ലൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിന് കുറച്ച് ക്ലൂസ് കൊടുത്തിട്ട് അതിൽ നിന്ന് അതായത് ഏത് പിക്ചറാണ്, അത് ആരാണ്, ഏത് മൃഗമാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു വർക്കാണ്. ദിസ് ഈസ് എ പിക്ചർ ഓഫ് വൈൽഡ് ആനിമൽ, അത്ര കൊടുത്തിട്ടുള്ളൊരു വന്യമൃഗമാണ്. ഇറ്റ്സ് ബ്ലാക്ക്, ബ്ലാക്ക് കളറാണ്. ഇറ്റ് ഹാസ് എ ലോങ് ടൈൽ, നീണ്ട വാലുണ്ട്. ഇറ്റ്സ് നോട്ട് എ മങ്കി, കുരങ്ങനല്ല. ഇറ്റ്സ് നെയിം ഹാസ് സെവൻ ലെറ്റേഴ്സ്, അതിൻ്റെ ഏഴ് ലെറ്ററാണ് അതിൻ്റെ പേരിനുള്ളത്. ഫസ്റ്റ് ത്രീ ലെറ്റേഴ്സ് ആർ ഇൻ പഞ്ചായത്ത്, പഞ്ചായത്തിലെ ഫസ്റ്റത്തെ മൂന്ന് ലെറ്റർ പേരിലുണ്ട്. നെക്സ്റ്റ് ലെറ്റേഴ്സ് ആർ ഇൻ ദേ, ഫസ്റ്റ് അടുത്ത ലെറ്റേഴ്സ് ഏതിലുണ്ട്, ദേ എന്നുള്ള വാക്കിലുണ്ട്. ലാസ്റ്റ് ലെറ്റർ ഈസ് ആർ, അവസാനത്തെ ലെറ്റർ എന്ന് പറയുന്നത് ആറുമാണ്. ഗെസ് വു ഈസ് ദാറ്റ് വൈൽഡ് അനിമൽ, ആരാണ് ഈ വൈൽഡ് അനിമൽ എന്നാണ്. അപ്പം നമുക്ക് നോക്കാം. പി എ എൻ എ ടി എച്ച് ഇ, പി എ എൻ ടി എച്ച് ഇ ആർ, പാന്തർ. പിങ്ക് പാന്തർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെ പാന്തറാണ്. എനിക്ക് കിട്ടിയ ഒരു വാക്ക് പാന്തറാണ്. അപ്പോൾ കൂട്ടുകാരൊന്ന് ശരിക്കും നോക്കി ഗസ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് കിട്ടിയ ഉത്തരവൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ ഈ വീഡിയോസ്, ഈ ക്ലാസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്.